ഇന്നത്തെ എൻ്റെ റെസിപ്പി ചില്ലി ടൊമാറ്റോ ചിക്കനാണ്. നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചിക്കനാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. 1 കിലോ ചിക്കൻ ഉണ്ട്, അതിലോട്ട് നമുക്ക് മസാല പുരട്ടാൻ വേണ്ടി വെക്കാം. ഇതിലോട്ട് കാശ്മീരി ചില്ലി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇത് നമുക്കിതൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ട് നമുക്ക് ചിക്കൻ പീസസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് 1 30 മിനിറ്റ് വേണ്ടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ആണ് ഒഴിച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പൊ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതേ കണക്ക് ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം 6 മീഡിയം സൈസ് സവാള ഇതേ കണക്ക് അരിഞ്ഞതാണ് കേട്ടോ. ഇതിപ്പം 3 തക്കാളി, പഴുത്ത 3 തക്കാളി തന്നെ എടുക്കണം അതിന്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുന്തിരിങ്ങയുണ്ട്. പിന്നെ ഇതിപ്പോൾ 10-20 കാഷ്യൂ ഉണ്ട്, അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതൊരു വലിയ ഇഞ്ചിയും പിന്നെ 1 കൂടം വെളുത്തുള്ളിയും കൂടെയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 6 സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇത് കഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മണമൊക്കെ മാറിയപ്പോഴത്തേക്ക് നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ്. പെരിഞ്ചീരകം മാത്രം വറുത്ത് പൊടിച്ചതാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എണ്ണല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് തക്കാളി, പഴുത്ത 3 തക്കാളിയാണ്. ചെറിയ പുളിപ്പുള്ള തക്കാളി വേണം ചേർക്കാൻ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരുന്നതേ ഉള്ളൂ. അതിലോട്ട് നമുക്ക് മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൽ മസാലയ്ക്ക് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പീസസ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ോട്ട് നമുക്ക് ആവശ്യത്തിന് ഗ്രേവി ചേർത്ത് കൊടുക്കാം. എന്നാലും ഞാനൊരു 2 ഗ്ലാസ് ഗ്രേവിയാണ് ചേർത്തിരിക്കുന്നത്, വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ട അതേ കണക്ക് എടുക്കുക. എന്നാലും ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് പൊടിച്ചതാണ്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുന്തിരി 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. അത് കഴുകിയിട്ട് വേണം മുന്തിരി എടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഇനിയിപ്പോ കുക്കറ് അടച്ചു കൊടുക്കാം. ആദ്യത്തെ 1 ഒറ്റ വിസില് മീഡിയം ഫ്ലെയിമിൽ വന്നു കഴിഞ്ഞ ഉടനെ ഇത് ഓഫ് ചെയ്യുക. ഇതിന്റെ ആവി നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് തുറന്നു കൊടുക്കാം. അല്ല, ഇത് കണക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഈ നേരത്തെ നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഇതൊന്ന് തുറന്ന് വെച്ചൊന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ചില്ലി ടൊമാറ്റോ ചിക്കൻ. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.